എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറമ്പിലാണ് കേട്ടോ ഉള്ളത്. പറമ്പിൽ കുറച്ച് കുറച്ച് പണികളുണ്ട് എനിക്ക്. ഇതുണ്ടല്ലേ, ഒരു മാങ്കോസ്റ്റ് ഉണ്ടോ? ഈ മാങ്കോസ്റ്റ് എന്താ, ചകിരി, തേങ്ങ പൊളിച്ച ചകിരി കിടക്കുന്നുണ്ട്. അപ്പം ആ ചകിരി ആദ്യം അടുക്കി വെച്ചിരുന്ന മൊത്തം ദ്രവിച്ചു പോയി കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്, കായ്ക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ഈ ചകിരി വെച്ച് കൊടുത്തില്ല, വെയിൽ വരുമല്ലേ, വേനലാവുമ്പം ഇത് വെള്ളം ഒഴിച്ചാൽ നിൽക്കുകയല്ല. ചകിരി വെച്ച് കൊടുക്കുവാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പണിയൊക്കെ ഒതുങ്ങിയ സമയത്ത് ഇതൊന്നങ്ങ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ചിലർക്കൊക്കെ ഈ ചകിരി എങ്ങനെ അടുക്കി വെക്കുന്നതെന്നുള്ളത് അറിയത്തുണ്ടാവില്ല, കണ്ടില്ല ഇത്രയും ചകിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചകിരി ഇതിൻ്റെ ചുവട്ടിലോട്ട് അടുക്കുന്ന ഒരു കൊച്ചു വീടിയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പാട്ട് തന്നെയാണോ ഇടുന്നതെന്ന് രണ്ട് മൂന്ന് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് ഇന്ന് ഏതായാലും ഞായറാഴ്ചയൊക്കെയാണ് നമുക്ക് പറമ്പിലെ വിശേഷങ്ങൾ അങ്ങോട്ട് ആയേക്കാം എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കരിയാപ്പൊക്കെ കണ്ടോ, ഉഷാറായിട്ട് വരുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ കരിയാപ്പ് പിടിക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ ഇപ്പം വെച്ച് വെച്ച് കുറേ കരിയാപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചകിരികൾ കണ്ടില്ലേ, ചകിരി കിടക്കുന്നുണ്ടോ. ഈ ചകിരി എന്ത് ചെയ്യണമെന്നറിയാം, ഇങ്ങനെ കമുത്തു കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ള് ചകിരികൾ നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് കമുത്തി കമുത്തി വെക്കണം. ഇങ്ങനെ മലർത്തി വെക്കരുത്, മലർത്തി വെച്ചാലുണ്ടല്ലോ വെള്ളം നിൽക്കല്ല. നമ്മളിങ്ങനെ കമുത്തി കൊടുക്കണം. കമുത്തി കൊടുക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റിപ്പോയല്ലോ കേട്ടോ. ഞങ്ങൾ വേനൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാവോ, വേനക്ക് നമ്മൾ കുപ്പി തുളച്ചിട്ട് കുഞ്ഞിതായിട്ട് തുളയിട്ടിട്ട് അങ്ങനെ വെള്ളം വെച്ച് കൊടുത്ത് ആണ് ഇവരെ വളർത്തിയെടുത്തത് കേട്ടോ. അപ്പം ഈ ചകിരി എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചകിരി, അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ചകിരി മൊത്തം എന്താ ചതലെടുത്ത് പോയായിരുന്നു കേട്ടോ. അപ്പം കൂട്ടുകാരെ, ഞാനിതാ ഇങ്ങനെ കേട്ടോ ഇത് അടുക്കി അടുക്കി ഞാൻ വെക്കുന്നുണ്ടേ. അപ്പം ഞാൻ മൊത്തം അടുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കൂട്ടുകാരെ, ഇതുണ്ടല്ലേ ഞാൻ ചകിരി മൊത്തത്തിൽ അടുക്കി വെച്ചേക്കുന്നുണ്ടോ. നോക്കിക്കേ, നല്ല ഭംഗിയായില്ലേ, നോക്കിയേ. നമ്മൾ ഇതുണ്ടല്ലോ ഇവിടെയാണ് കിടന്നത്, അവിടവും വൃത്തിയായി, നമ്മുടെ പറമ്പും വൃത്തിയാകും, പിന്നെ ഇതിനൊരു കാര്യമാകും കേട്ടോ. ഇതിങ്ങനെ അടുപ്പിച്ചടിക്കുക എന്താണെന്നറിയാമോ, ഇത് മഴയായതുകൊണ്ട് പെട്ടെന്ന് ചീയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ തടിയോടെ അടുപ്പിച്ച് വെച്ചേക്കുന്നത്. കണ്ടില്ലേ ബാക്കിയുണ്ടായിരുന്ന ഇതാ ഞാൻ കരിയാപ്പ് കണ്ടോ, ആ കരിയാപ്പിനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കുറേ ദിവസമായിരുന്നു ഇങ്ങനെ കിടക്കുന്നു, ചെയ്യാൻ സമയം കിട്ടുന്നേയില്ല, നമുക്ക് ഞായറാഴ്ച ദിവസം മാത്രമല്ലേ സമയം കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു പണി അങ്ങോട്ട് തീർന്നു കേട്ടോ. ഇനി അതാ അപ്പം നമുക്ക് അപ്പുറത്ത് കാന്താരി നിറച്ച് മുളകണ്ടേ, ഞാൻ കാന്താരി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാന്താരിയിലോട്ട് നോക്കി എന്തോരം മുളകാ നിൽക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി മുളക് മുഴുവനും പറിച്ചെടുക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ പണികൾ, വീട്ടിലെ ഉള്ളിലെ പണികളും തുടയും അടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറമ്പിൽ ഇറങ്ങാൻ സമയം കിട്ടലില്ല. എങ്കിലും ഞാൻ സമയം ഉണ്ടാക്കി ഇറങ്ങുന്ന കേട്ടോ. ഇനി മക്കളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല എല്ലാം വലിയ കാന്താരിയല്ലേ, നോക്കിക്കേ ഉണ്ടോ, നല്ല വലുപ്പമുള്ള കാന്താരി കേട്ടോ, ഉണ്ടല്ലേ. പക്ഷേ ഈ ചെറിയ കാന്താരിക്ക് കേട്ടോ രുചി കൂടുതൽ. ഞാൻ മൊത്തത്തിൽ പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീഡിയോ പിടിച്ചോണ്ടല്ലേ ഇത് എടുക്കുന്നതേ. അപ്പോൾ അതാ കൂട്ടുകാരെ, കാന്താരി പറിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ ഓരോരോ പണിയായിരിക്കും കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ അതാ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ കണ്ടില്ലേ ഇഞ്ചി, നമ്മൾ കറിക്ക് അരിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ കളഞ്ഞ് ഇഞ്ചി കിളുത്ത് വെക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതുകൊണ്ടേ കൂടി അങ്ങോട്ട് പറിച്ചെടുത്താൽ നമുക്ക് കറിക്ക് ഇഞ്ചി ആകുമല്ലോ. ആ ഇവിടെ വീണ് എടുക്കുവാണല്ലോ, അയ്യോ വേണ്ടോ, വലിയൊരു പാക് കിട്ടി കേട്ടോ. എന്തൊരു വലിയ വലുപ്പമുണ്ട് നോക്കി, ഇത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടേ. അപ്പം അതും കൂടെ പറിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇവിടെയുണ്ട്, ഇതാ കണ്ടോ, നല്ല കിളുന്ന ഇഞ്ചി കേട്ടോ. ഇത് നമുക്ക് എന്താ തീയലുണ്ടാക്കാൻ, ഇഞ്ചി ഉള്ളിയും തീയലുണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം അതിന് രണ്ടിന് ഞാൻ അവിടെ നിന്ന് എടുത്ത് ഉണ്ടല്ലേ. ഇത് നമ്മൾ കറിക്കകത്ത് ഇട്ടതിൻ്റെ ചെറിയ കഷ്ണമൊക്കെ കിടക്കുന്നത് കിളുത്ത് വരുന്ന കേട്ടോ. അത് എന്തൊരു വലുപ്പം നോക്കി, ഇതിൻ്റെ പാകിനുണ്ടോ, നല്ല വലുപ്പമുണ്ടല്ലേ. നേരത്തെ കാറ്റടിച്ചപ്പോൾ നമ്മുടെ ഒരു കപ്പളം മറിഞ്ഞു വീണു കേട്ടോ, ഫുള്ള് കായായിട്ട് അത് മറിഞ്ഞു വീണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ നമുക്ക് വൈകുന്നേരത്തിന് തോരനായിട്ട് അത് രണ്ടു മൂന്ന് കപ്പളങ്ങിയും കുടിക്കാമല്ലോ, എടുത്തോണ്ട് വരാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാവേ. ഇതുണ്ടല്ലേ നമ്മുടെ ചീരച്ചേമ്പ്, എന്തൊരു ഉഷാറായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ കണ്ടോ. ഇവിടെ ഒരു വാഴക്കൊണ്ടായിരുന്നേ, അത് കളഞ്ഞപ്പോൾ ഇതുണ്ടോ ചീരച്ചേമ്പ് നിറച്ചുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ, നല്ലതാണ് കേട്ടോ തോരൻ വെച്ചാൽ. ഇത് ഇലയും തണ്ടും ഒരുമിച്ച് നമ്മൾ തോരൻ വെക്കുന്ന. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇഞ്ചി നിൽക്കുന്നു, ഇതൊക്കെ കറിക്കെടുത്ത് നിൽക്കുന്നതിൻ്റെ ബാക്കി കിടക്കുന്നതാട്ടോ. അപ്പോൾ ഈ ഇഞ്ചി അല്ല ഈ ചീരച്ചേമ്പ്
ഇലയും തണ്ടും അടക്കം നമ്മൾ തോരൻ വെച്ചാൽ അടിപൊളിയാട്ടോ. നല്ല രുചിയും നല്ല ഔഷധ ഗുണവും ഒക്കെയുള്ള, ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ പറ്റുന്നതാട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. അയ്യോ, ഇതുണ്ടോ കൂട്ടുകാരെ കിടക്കുന്നത്? ആരോ കുറേ പെറുക്കിക്കൊണ്ട് പോയി കേട്ടോ. ഇതാ കണ്ടോ, ഇതെന്താണെന്നറിയോ? ഓടിയാൻ കാരണം നിറച്ച് കപ്പളങ്ങ കണ്ടായിട്ട് കാനം തൂങ്ങിയിട്ട് ഒടിഞ്ഞ് വീണതാട്ടോ. ഈ ചെറുതാണ് നല്ലത് തോരൻ വെക്കാനായിട്ട്, നല്ല രുചിയുള്ള കപ്പളങ്ങ കേട്ടോ. ഞാനിതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ അധികമൊന്നും വേണ്ടല്ലോ. ഇതെടുത്ത് പിന്നെ ചെറുതെടുക്കുക നല്ലത്. മൂത്തിട്ടൊന്നുമില്ലതാ കേട്ടോ. രണ്ടെണ്ണം എടുക്കുന്നുണ്ടേ. ബാക്കിയൊക്കെ ആർക്കെങ്കിലും വേണേൽ കൊണ്ടായിക്കോട്ടെ. നമുക്ക് എന്തിനാ എല്ലാം കൂടെ അല്ലേ. അപ്പോൾ അതുണ്ടോ, നമ്മൾ ചേട്ടൻ നട്ട വാഴയില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നില്ലേ, അതിൻ്റെ വിത്തുകൾ കൊലയ്ക്കും കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് അത് അവിടെയൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കൊലയാണ് നമുക്കിതിൽ ലാഭം വരുന്നത്. കണ്ടില്ലേ, ഇതവിടെയൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വെട്ടി വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാകുന്നത് കേട്ടോ. ആദ്യത്തെ കൊല നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന വിത്തല്ലേ. ഇതുണ്ടല്ലേ കുണ്ടകൾ ഉണ്ടാവും, വാഴക്കുണ്ടാന്ന് കേട്ടോ ഞങ്ങൾ പറയുന്നത്. ഇത് കേട്ടോ നിറച്ചുമായി നിൽക്കുന്നുണ്ടല്ലേ. ഇതാ നമ്മുടെ കസ്തൂരിമഞ്ഞളാണ് നിൽക്കുന്നത്. കസ്തൂരിമഞ്ഞൾ കൊത്താനായിട്ടുണ്ട് കേട്ടോ, നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ കൂവയുണ്ട് അതിനകത്ത്. അപ്പോൾ കസ്തൂരിമഞ്ഞളിൽ കൊത്തിയിട്ട് നമ്മൾ ഉണങ്ങിയിട്ട് ഉരയ്ക്കണം. ഉരച്ച് ഉണങ്ങിയിട്ട് നമ്മൾ പൊടിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഒരു ചാമ്പേനെ കാണിച്ചുതരാം. നമ്മളൊരു ചാമ്പ, ഇത് രാജ്മോളെ ആദ്യക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാമ്പയാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷം ഇവിടെ പൂർത്തിയാകും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നാളെ കാണാം. ബൈ.